السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله الفائزين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فقالوا على الله توكلنا ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. صدق الله مولانا العظيم. ആദരണീയരായ വേദിയിലെ പണ്ഡിതന്മാർ, ഇവിടുത്തെ ഉസ്താദുമാർ, ജമാഅത്ത് കമ്മിറ്റിയുടെ ഉറൂസ് കമ്മിറ്റിയുടെ ഒക്കെ നേതാക്കളെ, ഭാരവാഹികൾ, മഹാന്മാരുടെ ഔലിയാഇന്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ ഉറൂസ് സദസ്സിലേക്ക് എത്തിയ സഹോദര സഹോദരിമാർ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം അള്ളാഹു വൈകിയ വേളയിലും ഈ അർദ്ധരാത്രിയിലും കാത്തിരിക്കുന്ന ഒരുമിച്ച് കൂടിയവർക്ക് അള്ളാഹു നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രതിസന്ധികളും ആശങ്കകളും പ്രയാസങ്ങളുമൊക്കെ എല്ലാ നിലക്കും അള്ളാഹു തആല ദൂരീകരിച്ച് തരുമാറാകട്ടെ. കുറച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സംസാരിച്ച് ദുആ ചെയ്ത് നമുക്ക് തിരിയണം. എല്ലാവരും സ്റ്റേജിന്റെ മുമ്പിലേക്ക് വരെ ബാക്കിയുള്ള ആളുകളുണ്ട്, നമ്മൾ കുറച്ച് ആളുകളെ ഉള്ളൂ. എല്ലാവരും സിയാറത്തൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാകും. അവസാനമാകുമ്പോൾ പുറത്തിരിക്കുന്നവരൊക്കെ സംഘാടകരും എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കുക. ആവശ്യമുള്ള ആളുകൾ മാത്രം പുറത്ത് അവിടെ കൗണ്ടറിലൊക്കെ ഇരുന്നാൽ മതി. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഖാമിൽ മറവട്ട് കിടക്കുന്നവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. ഒരുപാട് പ്രാർത്ഥനകളും പ്രതിഷേധങ്ങളും നാട് മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വലിയ ആശങ്കയിലാണ്. NRCയുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അനീതി നമ്മളൊക്കെ ചെറിയ നിലക്കല്ല, വലിയ തോതിൽ തന്നെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു അവസരത്തിൽ ഇന്നത്തെ ഉറൂസും ഇവിടെയുള്ള സിയാറത്തുകളും ഒക്കെ വളരെ നമുക്ക് നിർണായകമായ കാര്യങ്ങളാണ്. നമ്മൾ ഒറ്റക്കും കൂട്ടമായിട്ടൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. പക്ഷേ അള്ളാഹു ദുആ സ്വീകരിക്കുമെന്നുള്ള കാര്യം നമുക്കാർക്കും സംശയമില്ല. 100% ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുന്നത് ലഭിക്കുമെന്നുള്ള വിശ്വാസവും ഉറപ്പുമാണ് ഉണ്ടാകേണ്ടത്. പലരോടും നമ്മൾ അപേക്ഷിക്കാറുള്ളത് പോലെ, പല അപേക്ഷകളും നമ്മൾ നൽകാറുള്ളത് പോലെ കിട്ടിയാൽ ആയി എന്ന നിലക്കല്ല നമ്മുടെ ദുആ ആവേണ്ടത്. പക്ഷെ ഇന്ന് പലപ്പോഴും അങ്ങനെയൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ അല്ലാഹു ഇജാബത്ത് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഖുദ്സിയായ ഹദീസിൽ കാണാൻ സാധിക്കും, എനിക്ക് എന്നിൽ നിന്ന് സിത്തത്തും മിന്നി വ സിത്തത്തും മിൻക, മനുഷ്യ 6 കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ നോക്കണം എന്ന് എനിക്കറിയാം. അത് നിങ്ങൾ ഒരിക്കലും ടെൻഷനാക്കണം. വസിത്തത്തും മിൻക, മനുഷ്യരായ നിങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ട 6 കാര്യങ്ങൾ. ഇതിൽ അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞു വരുന്നത് സ്വർഗം അൽ ജന്നത്തു മിന്നി വത്തഅത്തു മിൻക, സ്വർഗം അത് എന്നിൽ നിന്നുള്ളതാണ്, അത് ഞാനാണ് അതിന്റെ ഉത്തരവാദിത്വം. അത് എങ്ങനെയാക്കണം, അതിന്റെ പണി എവിടെ എത്തി, അത് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ഞാനാണ്.
നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യേണ്ട ചില വ്യവസ്ഥകളും ചില ജീവിത രീതികളും ചില ഡിമാൻഡുകളും ഒക്കെ നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ ത്വാഅത്ത് അത് നിങ്ങൾ ചെയ്യണം. പിന്നെ അല്ലാഹു തആല പറയുന്ന ഈ ആറ് കാര്യങ്ങളിൽ ഒരു കാര്യം ഇങ്ങനെയാണ്, ഞാനാണ് അത് ഞാൻ ചെയ്യും. അല്ലാഹു അല്ലാഹു പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. നിങ്ങൾ ചെയ്യണം, നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു ഇജാബത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽ യാ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅന. എന്നെ പറ്റി എന്റെ അടിമകൾ നബിയെ അങ്ങയോട് ചോദിക്കും. അല്ലാഹു തആല അല്ലാഹുവിനെ പറ്റി അന്വേഷിക്കുന്ന അടിമകളെ എത്ര സ്നേഹത്തോടു കൂടെയാണ് അല്ലാഹു പറയുന്നത്, എന്റെ അടിമകളായ എന്റെ പ്രിയപ്പെട്ട അടിമകൾ നബിയെ നിങ്ങളോട് ചോദിച്ചാൽ. ഇതിനോട് സമാനമായ ആയത്തുകൾ ഒരുപാടുണ്ട്. നബിയെ നിങ്ങളോട് അവർ അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും എന്നൊക്കെ പറയുന്നിടത്ത് അല്ലാഹു ഇബാദി എന്ന് പറയാറില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇവിടെ അല്ലാഹുവിനെ പറ്റി ചോദിക്കുന്ന വിഷയമായപ്പോൾ അല്ലാഹു പറഞ്ഞത് ഇബാദി, എന്റെ അടിമകൾക്ക് എന്നെ പറ്റി അറിയാൻ താല്പര്യമുണ്ടാകും. അവർ ചോദിക്കുമ്പോ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഞാൻ അടുത്തുണ്ട്. അവരെന്നോട് എന്ത് ദുആ ചെയ്താലും ഞാൻ ദുആ സ്വീകരിക്കുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ദുആ സ്വീകരിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു തീരുമാനത്തിൽ ആ ഒരു ഉറപ്പിന്റെ മേൽ റബ്ബിനോട് ചോദിക്കണം, ഫദുല്ലാഹ് വഅന്തും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ വഅന്തും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ ഉത്തരം കിട്ടുമെന്ന് മഖാമിൽ പോയിട്ടും ദർഗയിൽ പോയിട്ടും മതാഫിൽ പോയിട്ടും മസ്അയിൽ പോയിട്ടും ഹജ്ജിലും ഉംറയിലും നിങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് സാധ്യതയുള്ള സ്ഥലങ്ങളിലും സമയങ്ങളിലും ഒക്കെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് എനിക്ക് എന്റെ ഉത്തരം കേൾക്ക് എന്റെ ചോദ്യം കേൾത്ത് അതിന് ഉത്തരം നൽകാൻ എല്ലാ നിലക്കും ഏറ്റെടുത്ത റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹു പറയുന്നത് നിങ്ങൾ ഇതിന്റെ ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 21-ാം തീയതി എന്തൊരു ദുആയായിരുന്നു, പള്ളി രാവും പകലും റാത്തിബും ദിക്റും. എന്തിനാണത്? അത് ആവശ്യമാണ്. അല്ലാഹു തആല ഈ പരീക്ഷണങ്ങൾ നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി തന്നെയാണ്. കൂടുതൽ ദ്വാരക്കണം, ദിക്റ് ചെല്ലണം. പക്ഷേ പല ആളുകളും വിചാരിക്കും നമ്മൾ ദ്വാരത്തിൽ അതുപോലെ ഉദ്ദേശിച്ചതുപോലെ ആയിട്ടില്ലല്ലോ. അവിടെയാണ് നമുക്ക് പേച്ചു പോയത്. നമ്മൾ എന്താണ് ദുആന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ ഇങ്ങനെ പീഡിയിൽ പോയിട്ട് ചോദിക്കുന്ന പോലെ അതെടുക്ക് ഇതെടുക്ക് എന്ന് പറയുമ്പോ അതിങ്ങോട്ട് എടുത്തു തരിക, അങ്ങനെയല്ലല്ലോ അല്ലാഹുവിന്റെ ഇജാബത്ത്. അല്ലാഹു തആല ഇജാബത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ചോദിച്ചത് തന്നെന്ന് വരും, അല്ലെങ്കിൽ അല്ലാഹു തആല ഒരു നിഅമത്ത് നൽകിയേക്കാം, അല്ലെങ്കിൽ ഒരു നിഖ്മത്ത് ഒരു ആഫത്ത് അല്ലാഹു ഒഴിവാക്കി തന്നേക്കാം, അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് കുറച്ച് പിന്തിച്ചിട്ട് അല്ലാഹു നിന്റെ ഉത്തരം നൽകിയേക്കാം. മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ കുറച്ച് ആളല്ലേ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പക്ഷേ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മളിപ്പോ ഒരു ദുആ ചോദിച്ചു, അല്ലാഹുവേ ശത്രുക്കളെ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ. അല്ലാഹു ഒരു പക്ഷേ ഇപ്പോഴൊന്നും ചിലപ്പോ ഒന്നും ആകൂല, അതിനേക്കാളും ആവശ്യമുള്ള സമയത്ത് നമ്മളെ ഈ ദുആ സ്വീകരിക്കും. മൂസാ നബി അലൈഹിസ്സലാം
മുസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത് ഫറോ ഫിറഔനിന്റെ ശർറിൽ നിന്ന് അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വർഷങ്ങൾക്ക് ശേഷമാണ് 30-40 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു തആല ദുആക്ക് ഉത്തരം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളെ അല്ലാഹു പരീക്ഷിച്ചു. നമ്മളിങ്ങനെ ചോദിച്ചപ്പോ നോക്ക എത്രത്തോളം നമ്മൾ ഇപ്പൊ തന്നെ കിട്ടി പിരിഞ്ഞു പോകുന്നതിന് പകരം അല്ലാഹുവിൽ വിശ്വസിച്ച് നിരാശപ്പെടാതെ അവിടെയാണ് വിശ്വാസം. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അല്ലാഹു തആല ഇങ്ങനെ പരീക്ഷിക്കും. നമ്മൾ ചോദിച്ചു മാലം യസ്തഅജിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഒരു അടിമ ചോദിച്ചാൽ യജമാനനായ റബ്ബ് അതിന് ഉത്തരം കൊടുത്തിരിക്കും, അത് സ്വീകരിക്കും. പക്ഷെ മാലം യസ്തഅജിൽ, അവനിൽ നിന്ന് ഇസ്തിഇജാൽ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താണ് ഇസ്തിഇജാൽ? അവൻ ഇങ്ങനെ ആശങ്കപ്പെടും, ഞാൻ ദുആ ചെയ്തിട്ട് ഞാൻ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്, ഇന്നലെ രാത്രി മുഴുവനും ദുആ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അവൻ മുസ്തഅജിലാണ്, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. അല്ലാഹുവിൽ നിന്ന് നമ്മൾ അങ്ങനെ നബി സല്ലല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ഞാൻ നേരത്തെ ഓതിയ സൂറത്തു യൂനുസിലെ 55-56 ആയത്തുകളിൽ ഒരു ദുആ ആണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. എങ്ങനെ ദുആ ചെയ്യണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു, എങ്ങനെ നിങ്ങൾ ദുആരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഈ ഗാന്ധിനഗർ ഉറൂസിന് വന്ന് നമ്മൾ ഉസ്താദ്മാരോട് കൂടെ ഇവിടെയുള്ള മഹാന്മാരുടെ ഹദറത്തിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യുമ്പോ നമ്മൾ എങ്ങനെ ദുആ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ കാഫിരീങ്ങളുടെ ദാലിമീങ്ങളുടെ ഷെറുകളിൽ നിന്ന് നമ്മൾ കാവലിനെ ചോദിക്കുമ്പോ എങ്ങനെ ചോദിക്കണമെന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫഖാലു അലല്ലാഹി തവക്കൽന റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതല്ലി القوم الظالمين اللهوي الله عليك توكلنا على الله توكلنا അല്ലാഹുവിന്റെ മേൽ ഞങ്ങൾ തവക്കുലാക്കുന്നു, ഞങ്ങൾ എല്ലാ കാര്യവും ഏറ്റെടുക്കാൻ അല്ലാഹുമദി ഞങ്ങൾ എല്ലാം റബ്ബനെ ഏൽപ്പിക്കുന്നു. ആദ്യം തവക്കുലാണ്, പിന്നെയാണ് ദുആ, പിന്നെയാണ് ദുആ ചെയ്യുന്നത് റബ്ബനാ ലാ തജ്അൽനാ ഫിത്നത്തിൽ ഖൗമിൽ ളാലിമീൻ, അക്രമികൾക്ക് ഞങ്ങളൊരു പരീക്ഷണ വസ്തുവാക്കി കൊടുക്കരുത് റഹ്മാനെ. അതുപോലെ വനജ്നാ ബിറഹ്മതിക മിൽ ഖൗമിൽ കാഫിരീൻ, നിന്റെ അനുഗ്രഹം കൊണ്ട് ഔദാര്യം കൊണ്ട് ഞങ്ങളെ നീ ഈ ളാലിമീങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ള ദുആ. ഇവിടെ ഈ ഇതിനെപ്പറ്റി മഹാന്മാരായ തഫ്സീർ ബൈലാവി അടക്കമുള്ള തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഈ ദുആയിൽ ഇവിടെ ഒരു ഒരു അല്ലാഹു നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഫീ തഖ്ദീമി തവക്കുലി അല ദുആഇ, ദുആയിനേക്കാൾ തവക്കുലിനെ ആദ്യം മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആ പറയാനുള്ളത് പറയുന്നതിൽ ഒരു മെസ്സേജ് എന്താണെന്നറിയോ? തംബീഹുൻ അലാ അന്ന ദാഇയ യംബഗീ ലഹു അൻ യതവക്കല അവ്വലൻ ലിതുജാബ ദഅവതു. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് ആദ്യം അലല്ലാഹി തവക്കൽന, എല്ലാം അല്ലാഹുവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ ദുആഇന്റെ റിസൾട്ട് എന്ത്, എങ്ങനെ, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ദുആ ചെയ്യാം. ദുആഇന്റെ മുമ്പ് അല്ലാഹുവിനോട് തവക്കൽ ഉണ്ടായിരിക്കണം, അല്ലാഹുവിനുള്ള തവക്കുൽ ഒരു ഉറപ്പുണ്ടായിരിക്കണം, എന്നിട്ടാണ് പിന്നെ ദുആ. അതാണ് ഈ ആയത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ഇതിലുള്ളത് ദുആ ചെയ്യുന്നവൻ അവൻ ആദ്യം തവക്കുലാക്കണം, എന്തിനു വേണ്ടി? ശേഷമുള്ള ദുആ സ്വീകരിക്കാൻ വേണ്ടി എന്ന് ഈ ആയത്തിന്റെ ദുആയിൽ നമ്മൾ പഠിപ്പിക്കുന്നു എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു വെക്കുമ്പോ നമുക്കൊന്ന് ഇല്ലാതെ പോയത് അതാണ്. തവക്കുൽ എന്ന് പറയുന്ന അല്ലാഹുവിൽ നിന്ന് അല്ലാഹു നമ്മളെ കാര്യം ഏറ്റെടുക്കുമെന്നുള്ള, അല്ലാഹു സഹായിക്കുമെന്നുള്ള മുൻകാല പ്രവാചകന്മാർക്കുണ്ടായിരുന്ന, സ്വഹാബത്തിനുണ്ടായിരുന്ന, ഔലിയാക്കൾക്കുണ്ടായിരുന്ന ആ ഒരു ചിന്ത, ആ ഒരു മനോഭാവം നമുക്കില്ലാതെ പോയി നിരാശരായിക്കൊണ്ടാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ മുട്ടുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പല പരിപാടി നടത്തുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിലൊരു പരിപാടിയാണ് പ്രാർത്ഥന. നമുക്ക് ദുആ അത്രേ ഉള്ളൂ. ഏതുകൊണ്ടാ രക്ഷപ്പെടാൻ നമുക്കറിയില്ല. ദുആണ്ട് രക്ഷപ്പെട്ട ദുആണ്ട് രക്ഷപ്പെട്ട്, നമ്മളെ സമരം കൊണ്ട് രക്ഷപ്പെട്ട സമരം കൊണ്ട് രക്ഷപ്പെട്ട്, അതുകൊണ്ട് ഏതാ നമുക്കറിയില്ല. അങ്ങനെയല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അലല്ലാഹി തവക്കൽന. അതുപോലെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ അല്ലാഹുവിൽ നിന്നുള്ള ഈ മറുപടി, അല്ലാഹുവിൽ നിന്നുള്ള ഇജാബത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. തവക്കുലിലേക്ക് മടങ്ങി വരണം.
മഹാനായ മൂസ നബി അലൈഹിസ്സലാം എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ സാധ്യതകളും അടഞ്ഞപ്പോൾ ഫിറഔനിന്റെ ശെറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബനൂ ഇസ്രായേലുകളെയും കൂട്ടി പുറപ്പെട്ടപ്പോൾ വഴി മാറി നൈൽ നദിയുടെ മുമ്പിലെത്തിയപ്പോ മുമ്പിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, വലിയ കടലാണ്, സമുദ്രം, നൈൽ നദിയാണ്. ബാക്കിലേക്ക് നോക്കിയപ്പോ ഫിറഔന്റെ സൈന്യം വരുന്നുണ്ട്. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇനി രക്ഷയില്ലല്ലോ, ഇന്നാല മുദ്റഖൂൻ, നമ്മളെ പിടിക്കപ്പെടാൻ പോവാണ്. അപ്പൊ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങനെ പറയരുത്, അല്ലാഹു നമുക്ക് വഴി കാണിച്ചു കാണിച്ചു എങ്ങോട്ട് പോയി. ബാക്കിലേക്ക് പോകാനും കഴിയില്ല, മുമ്പിലേക്ക് പോകാനും കഴിയില്ല, ഒന്നിലേക്ക് ആകാശത്തേക്ക് പോകും, അല്ലെങ്കിൽ ഭൂമിന്റെ അടിയിലേക്ക് പോകണ്ടേ, അവിടെ ഒരു വഴിയും കാണുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹു നമുക്ക് വഴി കാണിച്ചു തരും. അതാണ് എന്താണ് അബൂബക്കറെ മനസ്സിലാക്കിയത്? നമ്മൾ രണ്ടാള് മാത്രമല്ലല്ലോ, അല്ലാഹു മൂന്നാമതായിട്ട് നമ്മുടെ കൂടെയുണ്ടല്ലോ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ആ തവക്കുൽ, അതിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. അതിലേക്ക് തിരിച്ചു വന്നാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നതാണ് നമ്മളെ ഈ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, നീ ഒരു പരീക്ഷണങ്ങളിൽ കുടുങ്ങി, ഒന്നിക്കൽ ബിസിനസ്സിൽ വലിയ തകർച്ച നേരിട്ടു, നമുക്കൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ പണം ഉണ്ടാക്കണം, എളുപ്പത്തിൽ കടം കൂടണം, എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കണം, വീട് കെട്ടണം, അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. എവിടെയെങ്കിലും നാശങ്ങൾ, പരീക്ഷണങ്ങളിൽ നമ്മൾ കുടുങ്ങിയാൽ ആരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന അങ്ങനത്തെ ചില ഘട്ടങ്ങളുണ്ട്. അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ. അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നീ സംഭവിച്ചാൽ, നീ കുടുങ്ങിയാൽ, അതിൽ നിന്ന് യസ്അബുൽ ഖലാസ് മിന്ന, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. അങ്ങനത്തെ പരീക്ഷണം, അങ്ങനെ പരീക്ഷണത്തിൽ നീ വീണാൽ നിന്റെ മുമ്പിൽ രണ്ടേ രണ്ട് മാർഗങ്ങളാണ്, രണ്ടും. ഒന്ന്, അല്ലാഹുവിലേക്ക് മടങ്ങുകയും അതുപോലെ തന്നെ ദുആ ചെയ്യുക, അല്ലാഹുവിലേക്ക് ചേരുക, അല്ലാഹുവിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേരുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതിന്റെ മുമ്പ് അതിന്റെ മുമ്പ് നീ നിന്റെ ദോഷങ്ങളിൽ നിന്ന് തൗബ ചെയ്തു, തൗബയെ ആദ്യം ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് റബ്ബിലേക്ക് അടുക്കുക. ഒരുപാട് തെറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ റബ്ബേ നീ എനിക്ക് ഈ പരീക്ഷണം തന്നത് എന്ന് സ്വയം തിരിച്ചറിയുകയും, കാരണം നിന്നിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ, നിന്നിൽ നിന്നുണ്ടാകുന്ന അശ്രദ്ധകൾ, നിന്നിൽ നിന്നുണ്ടാകുന്ന വഴികേടുകൾ, തെറ്റായ പ്രവർത്തനങ്ങളൊക്കെ അത് യൂജിബുൽ ഉഖൂബ, ഇതുപോലത്തെ പരീക്ഷണങ്ങളിലേക്ക് നിന്നെ എത്തിക്കും. അതുകൊണ്ട് ഫൈദാ സാല സലലു, ആ നിന്റെ തെറ്റുകൾ അത് നീങ്ങിപ്പോയാൽ, തൗബ ചെയ്തിട്ട് നിന്റെ ആ ഭാഗം നീ ക്ലിയർ ആക്കിയാൽ, ദോഷങ്ങളിൽ നിന്ന് നിന്റെ ആ തെറ്റുകൾ, വീഴ്ചകൾ നീ പരിഹരിച്ചു കഴിഞ്ഞാൽ, ആ കാരണവും അല്ലാഹു തആല എടുത്തു കളയുന്നതാണ്, ഈ ശിക്ഷയും അല്ലാഹു എടുത്ത്, ഈ പരീക്ഷണം എടുത്തു കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലൊക്കെ തിരിച്ചറിയും. ചെറിയൊരു പരീക്ഷണം ഉണ്ടാകുമ്പോ ദീനും ഇല്ല, ഇസ്ലാമും ഇല്ല, നിയമങ്ങളും ഇല്ല, പെണ്ണുങ്ങളും കുട്ടികളെല്ലാം കൂടി റോട്ടുമിലേക്ക് ഇറങ്ങിയാൽ അല്ലാഹു സഹായിക്കും. നിങ്ങളാരെങ്കിലും മനസ്സിലാക്കിയോ? എല്ലാരും പെണ്ണുങ്ങൾ പറഞ്ഞിട്ടിട്ട് കാസർഗോഡും മംഗലാരത്തും പോയിട്ട് നാല് ആസാദി എന്ന് വിളിച്ചാൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് എല്ലാവരും പൗരത്വം തരുന്നു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയാൽ ആ പൗരത്വം ആർക്കാ വേണ്ടത്? ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയും അതിന്റെ ഒരു സംസ്കാരവും മുസ്ലിമിന്റെ ഇസ്സത്തും അത് കളഞ്ഞു കുളിച്ചിട്ട് കിട്ടുന്ന പൗരത്വമാണെങ്കിൽ അത് എവിടെ കൊണ്ടുപോയി വെക്കാനാണ്? ഇങ്ങനെ നമ്മുടെ ഇസ്സത്തോടുകൂടെ നമ്മുടെ കുടുംബത്തിനെ നമ്മുടെ മുൻഗാമികൾ വളർത്തിയതുപോലെ അവരുടെ ഹയാവും അവരുടെ ഹിജാവും എല്ലാം പരിഗണിച്ച് അവരെ നമ്മൾ വളർത്തിയതുപോലെ ആ കുടുംബത്തിലെ എന്ത് മഹാന്മാരായ ശ്രോതാക്കളോട് കൂടെ നമ്മൾ മജ്ലിസ് നൂറ് ചൊല്ലുമ്പോ കുറെ ഫാത്തിമയും ആയിഷും ഖദീജയും അവർക്കറിയില്ലേ? അവർക്ക് ആള് കൂടുതലുണ്ടായിട്ടാണ് പെണ്ണിനോട് വീട്ടിലിട്ടാൻ പറഞ്ഞു
വാര്യങ്ങാനത്ത് കുഞ്ഞാമദാജിയും നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി കൊലക്കയർ സ്വീകരിച്ചപ്പോ തോക്കിന്റെ മുമ്പിൽ വിരിമാറ് കാണിച്ചപ്പോ എന്തേ അവരപ്പുറത്തും ഇപ്പുറത്തും ഒരു ഖദീജാബിയും വാര്യങ്ങാനത്തും ഒരു ഫാത്തിമാബിയും ഇല്ലാതായി പോയത്. അവർക്കറിയില്ലേ അവരെ ഭാര്യമാർക്കൊന്നും നമ്മളിൽ പോകുന്ന ഈ ജിഹാദൊന്നും അവർക്ക് ആവശ്യമില്ലേ? നമുക്കൊരു കൾച്ചറുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ഇന്ന് ചില ബിദഅത്തുകാർ ഇത്തരം കാര്യങ്ങളൊക്കെ കടന്നുകൂടിയിട്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ ഒക്കെ വരവ്, അതിന്റെ ഒക്കെ തുടക്കം നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം. അത് ആരാണ് തുടങ്ങുന്നതൊക്കെ നമുക്കറിയാം. അള്ളാഹു നമ്മളെ സലാമത്താക്കി തരുമാറാകട്ടെ. നിങ്ങൾ അങ്ങനൊന്നും പറഞ്ഞിട്ട് ഈ സമുദായത്തിന്റെ ഈ സംസ്കാരം തകർത്തുകൊണ്ട് ഇവിടെ ആരും നമുക്ക് വേണ്ടി സമരം ചെയ്യേണ്ടതില്ല. ഇതിന്റെ സംസ്കാരം തകർത്തിട്ട് നമുക്കിവിടെ ജീവിക്കണമെന്നില്ല. അള്ളാഹു തആല ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചില മൗദൂദിയൻ ചിന്താഗതികളൊക്കെ അതിങ്ങനെ പല രൂപാന്തരപ്പെട്ട് അവരെ നേരിട്ട് അങ്ങോട്ട് ബിദഅത്ത് നടക്കാതെ പോയപ്പോ പല വളഞ്ഞ വഴിയിലൂടെയും ആ അദ്ദേഹത്തിന്റെ മൗദൂദിയുടെ ചിന്താഗതികൾ നമ്മുടെ സഹോദരിമാരിലേക്ക് എത്തിച്ച് അതൊരു ഈ അവസരം മുതലെടുക്കാൻ അങ്ങനെ നമ്മൾ ആരെയും അനുവദിക്കാൻ പാടില്ല. ഉസ്താദുമാർ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. ജമാഅത്ത് കമ്മിറ്റിക്കാർ ഇതിൽ ജാഗ്രത പാലിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളല്ലെങ്കിലേ ഹയാ ഒക്കെ പോയി. ഹയാ എന്ന് പറയുന്നത് ഇന്നത് എടുത്തു പോയി. എല്ലാത്തിന്റെയും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അതൊക്കെ നമ്മളാ ഒരു സ്വഭാവത്തിലേക്ക്, നമ്മുടെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ഈ റൂസ് പോലും അങ്ങനെ തന്നെയാണ്. നമ്മളെ നാട്ടിലൊക്കെ റൂസ് നടക്കാറുണ്ട്. നമ്മളൊക്കെ കയ്യിന്റെ പരമാവധി ഈ ഇതിലൊക്കെയുള്ള ഈ ഇഖ്തിലാത്തിൽ കൂടിച്ചേരലുകൾ പരസ്പരം കാണുന്ന ഈ സാഹചര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. ഇതൊരു ആത്മീയമായ ബോധമുണ്ടാകാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് ഇതുപോലത്തെ ദിവസങ്ങളൊക്കെ മഹാന്മാരുടെ പേരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു തദ്ക്കിറത്ത് ഒരു ഉത്ബോധനം നടത്തണം? ജനങ്ങൾക്ക് ഈമാൻ ഉണ്ടാകട്ടെ. അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ചെറിയ നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരികളും ബാല്യക്കാരികളും യുവതികളൊക്കെ ഇങ്ങനെ നടക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ഇതിനെ മാറ്റി പോകാൻ മാറ്റാൻ പാടില്ല. ആത്മീയമായ ആത്മീയമായ ചടങ്ങുകൾ, നസീഹത്തുകൾ ഉണ്ടാകണം. റൂസിൽ ഭക്ഷണ വിതരണം ഉണ്ടാകണം. കഴിവിന്റെ പരമാവധിയൊക്കെ മറയും കാര്യങ്ങളൊക്കെ ഈ നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, അൽഹംദുലില്ല. എന്നാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വരുന്ന ആളുകൾ കൂടെ ശ്രദ്ധിച്ചാലല്ലേ ആ കാര്യങ്ങളൊക്കെ ഭംഗിയാകുള്ളൂ. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ഇത്തരം മഹാമാരിത്തൊക്കെ വരുമ്പോ നമുക്ക് ആ ഒരു ആത്മീയമായ ഉയർച്ച കിട്ടണം. അവർ അല്ലാഹുവിലേക്ക് അടുത്തത് കൊണ്ട് അവർ അല്ലാഹുവിലേക്ക് അടുത്തത് പോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ ത്യാഗം ചെയ്യണം, എന്തെങ്കിലുമൊക്കെ സുന്നത്തുകൾ അധികരിപ്പിക്കണം, എന്തെങ്കിലുമൊക്കെ ദിക്റുകൾ അധികരിപ്പിക്കണം എന്നൊക്കെ മനസ്സിലാക്കി ആത്മീയമായ ഉയർച്ചയാണ് ഇതിന്റെ ഒക്കെ ലക്ഷ്യം. സംഘാടകർക്കും വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ അങ്ങനെ ആയാൽ അതിന്റെ ഫലം കാണാം. നിയ്യത്ത് പോലെയാണല്ലോ എല്ലാം. ഇന്നൊക്കെ അങ്ങനെയാണ്. ഇന്നിപ്പോ വലിയ വലിയ ആൾക്കാർ പേരുണ്ടാകണം. അങ്ങനെ വലിയ ഉറൂസാണ്. അടുത്തിനേക്കാളും വലിയ ഉറൂസ് ഇവിടാവണം. അങ്ങനെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ. അതിലേക്ക് അപ്പുറം നമ്മൾ ഈ മഹാന്മാരുടെ ഹദറത്തിൽ വെച്ച് ചെയ്യുന്ന ദുആകൾക്ക് വലിയ വല്ലാത്തൊരു ഒരു സാധ്യതയുണ്ട്. ദുആ ചെയ്യുന്ന സ്ഥലം അതിൽ വലിയ ഘടകമാണ്. ദുആ സ്വീകരിക്കുന്നതിൽ സമയം അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ദുആക്ക് അള്ളാഹു നമ്മളെ ദുആ അയിന അള്ളാഹുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത് മൂക്കിനൂന ബിൽ ഇജാബ, ഇജാബത്ത് കിട്ടുമെന്നും അതുപോലെ ആ തവക്കുലൊക്കെ. നമ്മളെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു വരും. അള്ളാഹു തആല അള്ളാഹു നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അനൽ ഗഫൂർ റഹീം, ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ്. അള്ളാഹു എത്രയോ സ്ഥലങ്ങളിൽ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. നമ്മളെ തെറ്റുകളൊക്കെ എത്ര വലുതാണെങ്കിലും അള്ളാഹു തആല നമ്മൾ ഒരു സെക്കൻഡ് വിചാരിച്ചാൽ മതി എനിക്ക് എന്റെ റബ്ബിലേക്ക് മടങ്ങണം, ഈ നിയമത്തുകളൊക്കെ തന്ന എനിക്ക് ഈ എല്ലാം എനിക്ക് ഒരുക്കി തന്ന എന്റെ റബ്ബിലേക്ക് എനിക്ക് മടങ്ങണം, നന്നാവണം എന്നുള്ള ഒരൊറ്റ തീരുമാനം. ഒരുപക്ഷെ എന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് പോലും അറിയില്ല ആ കാര്യം. നിങ്ങൾ ഈ സദസ്സിൽ വരുമ്പോ ഇവിടെ
കടന്ന് വയലു കേൾക്കുമ്പോ ഔലിയാക്കളുടെ ചരിത്രം കേൾക്കുമ്പോ നമ്മുടെ മനസ്സൊന്നൊരു സെക്കൻഡ് തീരുമാനിച്ചാൽ മതി, പടച്ചവനെ ഞാൻ ഇന്ന് വരെ നിസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്. നമ്മളൊന്ന് തീരുമാനിച്ചാൽ അല്ലാഹു തൗബ സ്വീകരിക്കും എന്നല്ല പറയുന്നത്, അഫ്റഹു ബി തൗബത്തി അബ്ദിഹി, അല്ലാഹു സ്വീകരിക്കും എന്ന് പറയുന്നു, സന്തോഷിക്കുന്നു പറഞ്ഞ വ്യത്യാസമില്ലേ? അല്ലാഹു തആല തൗബ സ്വീകരിക്കും, വേണമെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാം, അങ്ങനല്ലല്ലോ. അല്ലാഹു തആല സന്തോഷിക്കുമെന്നാണ് അഫ്റഹു ബി തൗബത്തി അബ്ദിഹി. നമ്മൾ തൗബ ചെയ്താൽ പിന്നെ വഴിയൊക്കെ എളുപ്പമാകും. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ, പരിശ്രമിക്കാൻ തുടങ്ങിയാൽ, ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിലേക്കുള്ള എല്ലാ വഴികളും നാം അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. എല്ലാ വഴികളും അല്ലാഹു നമുക്ക് അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ഇവരേ ഒരു ജീവിതം അത് കൂടുതൽ നന്നാക്കി തെറ്റുകളിൽ നിന്നൊക്കെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. സാഹചര്യങ്ങളെ കൊണ്ട് നമ്മളെപ്പറ്റി നമ്മളെക്കാൾ റബ്ബിനറിയാം, പക്ഷെ മടങ്ങാനുള്ള ഈ പരീക്ഷണ ഘട്ടങ്ങളിൽ പോലും മടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ, ഇപ്പൊ ഈ വലിയ പരീക്ഷണങ്ങൾ വന്നിട്ട് പോലും നമ്മുടെ ആഘോഷങ്ങൾക്കോ ആർഭാടങ്ങൾക്കോ ഇസ്രാഫിനോ ദൂർത്തിനോ ഒരു കുറവും ഇല്ല. ഇപ്പോഴും നമ്മൾ വിവാഹങ്ങളിലൊക്കെ പോയാൽ ഒരു ചെറിയൊരു ബേജാർ അതില്ല, ഒരു പേടിയില്ല. അതൊക്കെ മാറ്റണം എന്നല്ല പറഞ്ഞത്, എന്നാലും നമ്മൾ തെറ്റുകളിൽ നിന്ന് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ പരീക്ഷണം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ, നിങ്ങളെ ഞാൻ അദാബുൽ അദ്ന കൊണ്ട് ഞാൻ രുചിപ്പിക്കും. ചെറിയ ചെറിയ അദാബുൽ അദ്ന എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള പ്രയാസങ്ങളും മുസീബത്തുകളും ആഫത്തുകളും അതിങ്ങനെ അല്ലാഹു തന്ന് പരീക്ഷിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മൾ അടുത്തായിരുന്നു, ഇന്നീ ഖരീബുന്നല്ലേ പറഞ്ഞത്, നമ്മൾ അല്ലാഹുവിന്റെ അടുത്താണ്. അവിടെ നമ്മൾ ഇങ്ങനെ കുറെ ദൂരം പോയി, അവിടെ തിരിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ നമ്മൾ സ്വയം നന്നാവാനും, ഞാനിതൊക്കെ പറയുന്നത് അതിലൊക്കെ ഓക്കെ ആയിട്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാനടക്കമുള്ളവർ നമ്മളൊക്കെ അതിൽ ചിന്തിക്കണം. സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ. അതിനിടയിൽ തെറ്റുകളൊക്കെ കാണും കേൾക്കും, അതൊക്കെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് സദഖ ചെയ്ത് പുറുക്ക മഗ്ഫിറത്തിന്റെ എന്തെല്ലാം അസ്ബാബുകളുണ്ടോ അതൊക്കെ ചെയ്ത് അല്ലാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരുമാറാകട്ടെ. അങ്ങനെ സ്വയം നന്നാവാനും സ്വയം നന്നാവണം. നമ്മൾ മറ്റൊരാളെ ബോധ്യപ്പെടുത്താനല്ല. ഈ പേരും പ്രശസ്തിയൊക്കെ ഇവിടെ ഉള്ളൂ. നമ്മുടെ കൂടെയുള്ള എത്ര ആളുകൾ ഇന്ന് ഖബറിലുണ്ട്, ബഹുമാനപ്പെട്ട കഴിഞ്ഞ ഉറൂസിന് തങ്ങളുണ്ടായില്ല, കഴിഞ്ഞ ഉറൂസിന് ഇപ്പൊ ഖബറിലാണ്. അല്ലാഹു ബഹുമാനപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, വെളിച്ചമാക്കി കൊടുക്കട്ടെ. അടുത്ത ഉറൂസിന് നമ്മൾ എത്ര ആളുകൾ ഉണ്ടാകും നിങ്ങൾ എത്ര ആളുകൾക്ക് അറിയാം? നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് എടുത്തു നോക്കൂ, അതിന്റെ കോണ്ടാക്ട് ലിസ്റ്റ് ഒന്ന് നോക്കൂ, എന്നിട്ട് അതിലിങ്ങനെ നമ്പർ സെർച്ച് ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന പല കോളുകൾക്കും ഉത്തരം ലഭിക്കില്ല, ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ആ മൊബൈൽ ഉപയോഗത്തിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നവരായിരിക്കും. പേര് നമ്മളെ സുഹൃത്തുക്കളുടെ പേരുകളായിരിക്കും, അവരിന്ന് ഖബറിലാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഫോൺ ഇങ്ങനെ നോക്കുമ്പോ അതിലുള്ള പേര് നമ്മൾ മരിച്ചുപോയ ഒരുപാട് ആളുകളെ പേര് അതിലുണ്ടാകും. നമ്മളെ പോലെ മൊബൈലിലും വാട്സപ്പും ചാറ്റ് ചെയ്ത ആളുകളാണ് ജീവിക്കുമ്പോ നമുക്ക് അതിന്റെ വില മനസ്സിലായില്ല. ഈ നിമിഷത്തിന്റെ വില നമുക്ക് ഇപ്പൊ മനസ്സിലായില്ല. അവർക്ക് തിരിച്ചു വന്നുകൊണ്ട് ഇനിയൊന്ന് ഒരു നന്നാവാൻ, അല്ലെങ്കിൽ ഇനിയൊരു തൗബ ചെയ്യാൻ അവർക്ക് അവസരമില്ലല്ലോ. നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ജീവിതം നല്ല നിലയിൽ ജീവിച്ച് നല്ല നിലയ്ക്ക് അവസാനിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വല്ലാത്ത നഫ്സിന്റെ അമ്മാറത്തുകൊണ്ട് നഫ്സ് ഇങ്ങനെ നല്ലത് കൽപ്പിക്കൂല. ഇന്ന നഫ്സലെ അമ്മാറത്തും നഫ്സിന്റെ അമ്മാറത്തോട് പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ തെറ്റിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുക. നിരന്തരമായ പരിശ്രമത്തിലൂടെ, ദിക്റിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, നല്ല ചിന്തയിലൂടെ നമ്മുടെ നഫ്സിനെ നമ്മൾ മെരുക്കിയെടുക്കണം, നല്ലതിന് പാകപ്പെടുത്തണം. ഇല്ലെങ്കിൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
അവസാനം തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമുക്ക് വിജയം നൽകട്ടെ. അല്ലാഹു ജീവിതം വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. ജീവിതം വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു തആല നമ്മുടെ നാട്ടിൽ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ ഒരാളെ മുമ്പിലും തോറ്റുകൊടുത്ത് നമുക്ക് പരിചയമില്ല. അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ആരെ മുമ്പിലും നമ്മൾ സുന്നത് ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ആരെ മുമ്പിലും തലകുനിച്ചിട്ട് താന്നു കൊടുത്തിട്ടില്ല. അത് ഇനിയും അങ്ങനെ തന്നെ ആവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെയും ഭയപ്പെടാതെ പേടിക്കാതെ ഒരു മഖ്ലൂഖിനെയും പേടിക്കാതെ അള്ളാഹുവിന്റെ തൗബ ചെയ്യുന്നെങ്കിൽ അള്ളാഹുവിനോട്, മാപ്പ് കേൾക്കുന്നെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് അങ്ങനെ ജീവിക്കാൻ അല്ലാഹു തആല ഇനിയും ഇവിടെ ഈ ളാലിമീങ്ങളുടെ മുമ്പിലൊക്കെ പോയിട്ട് യാചിക്കേണ്ട ഗതി അല്ലാഹു നമുക്ക് വരുത്താതിരിക്കട്ടെ. നമ്മൾ അല്ലാഹുവിനെ മറന്നാൽ അല്ലാഹു നമുക്ക് ആ ഗതി വരുത്തി അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവിനടുക്കൽ ചോദിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചോദിക്കേണ്ടി വരും. സമയമായി ചേരുന്നു. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കട്ടെ. കുറച്ചാളുകളുള്ളു പെട്ടെന്ന് വന്നിട്ട് മുസാഫാത്ത് ചെയ്ത് നമ്മുടെ ഖുറൂസിലേക്ക് ഇൻഷാഅള്ളാ ദുആഇൻ്റെ മുമ്പ് നല്ലതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് ദുആ തന്നെ അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ദുആ കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി. അൽഹംദുലില്ലാഹ് റബ്ബിൽ ഒരു ഫാത്തിഹ ഓതുക എല്ലാവരും. മഹാന്മാരാണ്. ആ സമയത്ത് ഒരു ലിസ്റ്റ് വായിക്കണം. കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നൊരു അഞ്ച് മിനിറ്റ് പോവാം. ഞാനും വേറെ പരിപാടി വൈകിട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഉള്ള ആളുകൾ വേഗം മുസാഫത്ത് ചെയ്ത് അടുത്ത വീട്ടുകാരൻ അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തി ഒരു കിൻറ്റോളും നീരുള്ളി സുഖമില്ലാത്ത ഉമ്മാക്ക് ദുആ ചെയ്യാൻ വേണ്ടി ബർക്കത്ത് കിട്ടാൻ വേണ്ടി അവസരമാണ്. നല്ലൊരു സമയം കൂടിയാണ്. ഒരു മഹാന്റെ സാന്നിധ്യത്തിൽ എല്ലാവർക്കും പിന്നെ ഒരു പെണ്ണുങ്ങൾ മരിച്ചവരുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 100 രൂപ, ഒരു പെണ്ണുങ്ങൾ എക്സാമിൽ പാസ്സാവാൻ വേണ്ടി ഹെൽമെറ്റ് കിട്ടാൻ വേണ്ടി 100 രൂപ, ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി 100 രൂപ, അബൂബക്കർ സിദ്ദീഖ് ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ, എല്ലാവരും ദൂരെ നിൽക്കുന്നവർ സദസ്സിൽ ഇല്ലാത്തവർ വന്നിട്ട് എക്സാമിൽ പാസ്സാവാൻ വേണ്ടി, പിന്നെ കുടുംബത്തിന് ആഫിയത്ത് ബർക്കത്ത് കിട്ടാൻ വേണ്ടി 865 രൂപ, അതുപോലെ തങ്ങൾ മന്ദിരിച്ച് തേൻ ഇവിടെ ഉണ്ട്, ആവശ്യമുള്ളവരെ വാങ്ങിക്കൊള്ളുക. കുറെ ആൾ പോയി വാങ്ങി വാങ്ങിയിട്ടുണ്ട്. കുറച്ച് തേൻ വാങ്ങി 25 കിലോ അരി, ആവശ്യമുള്ള എല്ലാവരും തങ്ങളെ കൈ മസാഫ് ചെയ്ത് സ്റ്റേജിൽ സ്ഥലത്ത് തന്നെ പോയിട്ട് കസാല ഇരിക്കുക. തങ്ങൾ മരിച്ച ഉമ്മവപ്പയുടെ എല്ലാവരും 25 കിലോ അരി ദുആ ചെയ്യാൻ വേണ്ടി, മദങ്കൾ പ്രസിഡന്റ് മൂസച്ച ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ, അബൂബക്കർ അബ്ദുള്ള വരി കിൻട്രോൾ നീരുള്ളി, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടി 5 കിലോ പഞ്ചസാര, മുഹമ്മദ് അലി തടിക്ക് ആഫ്യത്തിന് വേണ്ടി 100 രൂപ, ഇസാൻ മഞ്ചേശ്വരം ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ, സത്താർ മജീർ പള്ള ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ, സലാം മടിപ്പുറംകോടി 50 കിലോ അരി, റസാഖ് ബട്ടിപ്പതവ് 50 കിലോ അരി, യാസീൻ 50 കിലോ അരി, പിന്നെ ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ. കൈ മുസാഫ് ചെയ്യുന്ന കയ്യിലെന്ത് സംഭാവന ഉണ്ടെങ്കിൽ നിങ്ങൾ അർപ്പിക്കുക. സംഭാവന തീർക്കാൻ ഇല്ലെങ്കിലും മുസാഫ് ചെയ്യാനുള്ള അവസരമില്ലെന്ന് ആര് വേദാർവർദ്ധ കൈ തങ്ങളെ മുസാഫത്ത് ചെയ്യുക. നല്ലൊരു അവസരമാണ്. തങ്ങളെ കൈ മുസാഫ് ചെയ്തതിൽ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരോട് കൂടി നമ്മൾ ഇതുപോലെ നമ്മുടെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم എന്നിട്ടൊരു ഫാത്തിഹ ഓതി ചെറിയൊരു ദുആ മഹാന്മാരുടെ പേരിൽ നമ്മുടെ എല്ലാ ഉസ്താദന്മാരും മശായിഖന്മാരും അജിദാദ് നമ്മളെ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികളുടെ പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യും. ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. بسم الله الرحمن الرحيم والحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين الله هو ഞങ്ങളോ ദിയ ഈ ഫാത്തിഹ സൂറത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്.
الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيد اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد ارحم الراحم يا ملك الجبار يا رازق يا رحيم يا رؤوف يا لطيف يا ودود يا تمبران അള്ളാഹു ഈ വൈകിയ വേളയിൽ അർദ്ധരാത്രിയിൽ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അള്ളാഹു. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളും നീ പുറത്ത് മാഫാക്കണേ അള്ളാഹു. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകളും ദോഷങ്ങളും കുറ്റങ്ങളും നീ പുറത്ത് മാഫാക്കണേ അള്ളാഹു. അള്ളാഹുവെ ഞങ്ങളുടെ തൗബന നീ സ്വീകരിക്കണേ അള്ളാഹു. പടച്ചവനെ ദോഷങ്ങൾ പുറത്ത് റാഹത്തോടുകൂടെ ഈമാനോടുകൂടെ മരിക്കുന്നവരെ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അള്ളാഹു എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ട നിലക്ക് പരിശുദ്ധമായ നിലക്ക് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ. അള്ളാഹു ആഖിബത്ത് നന്നാക്കണേ അള്ളാഹ്. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഉസ്താദുമാരുടെ സഹോദര ഭാര്യകൾ ഞങ്ങളുടെ കുടുംബക്കാർ ഉസ്താദുമാർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർ ഈ പരിപാടി നടത്തുന്നവർ ഇവിടേക്ക് വന്ന ഈ രാത്രിയിലും ദുആക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വീടുകളിൽ ദുആക്കാമീം പറയുന്നവർ എല്ലാവർക്കും നീ ആഖിബത്ത് നന്നായി ഈമാനോടുകൂടെ മരിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാൻ. ദോഷങ്ങൾ മുഴുവൻ നീ പുറത്തു തരണേ റഹ്മാൻ. അള്ളാഹുവെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ മുറാദുകളും ആവശ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അള്ളാഹ്. ഞങ്ങളുടെയും ഈ പറയപ്പെട്ട എല്ലാവരുടെയും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയ സഹോദരൻ ഗൾഫിൽ നിന്ന് കണ്ട് ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല. ജോലിയിലും കുടുംബത്തിലും ഹയറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ല. എല്ലാവരുടെ ആശങ്കകളും ബുദ്ധിമുട്ടുകളും നീക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പല രോഗികളുണ്ട്, പല നിലക്കുള്ള രോഗികൾ ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ച സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഉപരക്ഷം കഴിഞ്ഞ് പ്രയാസമുണ്ട്. അതുപോലെ തന്നെ പല നിലക്കുള്ള രോഗങ്ങൾ ഞങ്ങൾ അറിയുന്നവർ നീ ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ സംബന്ധമായ രോഗികൾ, അതുപോലെ തന്നെ ഹാർട്ട് ബ്ലോക്ക് ഉള്ളവർ, കിഡ്നി ഫെയിലായിട്ടും അതുപോലെ തന്നെ മറ്റ് പല പ്രയാസങ്ങളുള്ളവർ നീ ശിഫ നൽകണേ അല്ലാ. ജീവിതം ഹൈറാകുന്ന കാലത്തോളം ആഫിയത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ നിന്റെ ത്വാഅത്തിൽ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാന്. മരണം ഹൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ അള്ളാഹു റാഹത്തോടുകൂടെ തൗബയോടുകൂടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പരിശുദ്ധമായ തൗഹീദിന്റെ കലിമത്ത് ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ, സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിൽ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം ഞങ്ങൾ അവസാന സമയമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് ഉദ്ദേശങ്ങൾ ജോലി സംബന്ധമായി അള്ളാഹു നീ ജോലികളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഇവിടെ മുസാഫത്ത് ചെയ്തവരും ഇവിടെ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരും ലിസ്റ്റ് വായിച്ചവരും പ്രവർത്തിക്കുന്നവരും പല സ്ഥലങ്ങളിൽ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞവർ സ്ഥാപനത്തിന് സഹായിച്ചവർ എല്ലാവരുടെ ജോലിയിലും ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നീ ഖൈർ നൽകണേ അല്ലാഹ്. തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ നീ നൽകാൻ ഉദ്ദേശിച്ചതിന് തടയാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല റബ്ബേ. വലാ മുഅ്തിയ ലിമാ മനഅത. നീ നൽകിയതിനെ നീ നൽകുന്നതിനെ നീ തടഞ്ഞതിനെ നൽകാനും നീ നൽകിയതിനെ തടയാനും ആർക്കും സാധ്യമല്ല റഹ്മാനെ. നീ ഞങ്ങൾക്ക് ഖൈറായ എല്ലാ വാതിലുകളും തുറന്നു തരണേ തമ്പുരാനെ. ഖൈറിൻ്റെ എല്ലാ അബ്വാബും ഞങ്ങൾക്ക് തുറക്കണേ തമ്പുരാനെ. അള്ളാഹുവേ എല്ലാ തടസ്സങ്ങളും നീക്കണേ തമ്പുരാനെ. അതുപോലെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ അതുപോലെ ആൺകുട്ടികളൊക്കെ അവർക്ക് അനുയോജ്യരായ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ ഇണകളെ നൽകണേ തമ്പുരാനെ. ഖൈറായ ദാമ്പത്യ ജീവിതം നീ ചേർത്ത് കൊടുക്കണേ അള്ളാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ബന്ധങ്ങളാക്കണേ തമ്പുരാനെ. ഖൈറിൻ്റെ മേൽ പരസ്പരം സഹായിക്കാൻ അള്ളാഹുവെ കഴിയുന്ന കുടുംബമാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ റഹമുറാഹിമായ തമ്പുരാനെ. മക്കളില്ലാത്തവർ ഈ ഉറൂസുകളിലൊക്കെ വന്ന് ദുആ ചെയ്യുന്നവരുണ്ട് റബ്ബേ, അവർക്ക് നീ ദുആ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച പലരും ഉണ്ട് ഞങ്ങളെ സഹായിക്കുന്ന ദുആരിക്കാൻ പറഞ്ഞവർ. എല്ലാവരുടെയും സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ തമ്പുരാനെ. ഖൈറായ നിലക്ക് നീ നൽകണേ തമ്പുരാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്.
അള്ളാഹു അതുപോലെ ഓരോരുത്തരും ഉദ്ദേശിച്ചത് സാമ്പത്തികമായിട്ട് ഇവിടെ വി കെ അടക്കം അതുപോലെ ഇതിൻ്റെ പ്രവർത്തകന്മാരും സംഘാടകർ ഇതിനെ ഓടി നടക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാർ അവരൊക്കെ ദീനിൻ്റെ ഹാദിമ്യങ്ങളാക്കണം റബ്ബെ. അവർക്കൊക്കെ എല്ലാ നിലക്കുമുള്ള ഉയർച്ച, ആത്മീയമായ ഉയർച്ച അവർക്ക് നീ കാണിച്ചു കൊടുക്കണേയുള്ള, അവർക്ക് എത്തിച്ചു കൊടുക്കണേയുള്ള. അള്ളാഹുവേ, ഷാബുന്നഷഫി ഇബാദത്തില്ല, അർശിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗങ്ങളെ ഹബീബായ റസൂലുള്ളാഹി എണ്ണിയപ്പോ ഒരു വിഭാഗത്തിന് പറഞ്ഞിട്ടുണ്ട്, റബ്ബേ നിന്റെ ഇഷ്ടത്തിലായി നിന്റെ ത്വാഅത്തിലായി ഓടി നടന്ന പ്രവർത്തിച്ച യുവാക്കൾ, അള്ളാഹുവേ ആ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയൊക്കെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആ കുട്ടികളെ നീ ഇനിയും ഖൈറായ ജീവിതത്തിലേക്ക് നയിക്കണേ അല്ലാ റഹ്മ. എല്ലാ തെറ്റുകളിൽ നിന്നും അവരെ ഞങ്ങളെയും കാക്കണേ റബ്ബേ, എല്ലാ തെറ്റുകളും പൊറുക്കണേ അല്ലാ പടച്ചവനെ. അതുപോലെ ഈ ഇതിന് ഈ ബിൽഡിങ്ങിനും ഈ മക്കാമന് ഇവിടെ സിയാറത്തിന് സൗകര്യങ്ങളൊക്കെ പെടുത്താൻ ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഒക്കെ സഹായിച്ചവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാൻ. ഉറൂസുകളൊക്കെ അതിൻ്റേതായ ആ മഹാന്മാരുടെ പൊരുത്തമുള്ള രൂപത്തിൽ ഞങ്ങളെ മസ്താദുമാർ ഞങ്ങളെ മഹാന്മാർ പഠിപ്പിച്ചതുപോലെ നടത്താൻ ഞങ്ങൾക്കെന്നും തോഫിയൊക്കെ നൽകണേ അല്ലാ. അതിനുള്ള എല്ലാ നിലക്കും ഞങ്ങളെ ബന്ധപ്പെട്ടവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളും ദർസുകളും മദ്രസകളും നീ ഖൈറിലും സന്തോഷത്തിലുമാക്കണേ തമ്പുരാനെ. പഠിക്കുന്ന മക്കളെ നന്നാക്കണേ തമ്പുരാനെ. അവരെ ഉഖർവിയായ ആലിമ്യങ്ങളാക്കണേ അല്ലാ, സ്വാലിഹ്യങ്ങളാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് മുമ്പിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും നീ അറിയുന്നവനാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ റബ്ബേ. ഞങ്ങൾ പറയാതെ മനസ്സിൽ കരുതാതെ പോലും ഞങ്ങൾക്കുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അല്ലാമുള്ള ഖയൂബാണ് റബ്ബേ. നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ, നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. സഹായിക്കണേ അല്ലാ പടച്ചവനെ. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അല്ലാഹുവേ നീ അറിയുന്നവനാണ്. അല്ലാഹുവേ ആ എല്ലാ ലാലിമ്യങ്ങളുടെ ഷെറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാൻ. അവരുടെ എല്ലാ ഷെറുകളും അവരിലേക്ക് തന്നെ തിരിക്കണേ തമ്പുരാൻ. അള്ളാഹുവർക്ക് നല്ല ബോധം നൽകണേ തമ്പുരാനെ, സൽബുദ്ധി നൽകണേ തമ്പുരാനെ. അതല്ലെങ്കിൽ അവരെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ പടച്ചവനെ. ഈ പാതിരാവിൽ ഞങ്ങൾ നീട്ടുന്ന കൈകളെ നീ ഹായിബാക്കല്ല റബ്ബേ. പടച്ചവനെ, നിന്നെയല്ലാതെ ആരെയും ഭയപ്പെട്ട് ഞങ്ങൾക്ക് പരിചയമില്ല റഹ്മാനെ. ഇനിയും അതുപോലെ മുന്നോട്ട് പോവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവെ ഈമാനും ഹിദായത്തും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. പടച്ചവനെ സഹായിക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ, അല്ലാഹുമ്മ അൻസുർനാ അൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹുമ്മ നജ്ജിനാ മിനൽ ഖൗമിൽ കാഫിരീൻ, അല്ലാഹുമ്മ നജ്ജിനാ മിനൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ഷുറൂരിഹിം, അല്ലാഹുമ്മ ഖഫിനാഹും ബിമാ ശിഅത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഖഫിനാഹും ബിമാ ശിഅത യാ റബ്ബൽ ആലമീൻ. اللهم اجعل الدائرة عليهم وارسل العذاب اليهم. اللهم يا مجيب دعوة المضطرين, اللهم يا غياث المستغيثين, اللهم يا صريخ المستصرخين, اللهم يا سميع الدعاء, اللهم يا مجيب الدعاء, اللهم يا منتهى كل شكوى, اللهم يا راحم المساكين, اللهم يا راحم المساكين, اللهم يا راحم المساكين, ارحمنا وارحم من يرحمنا وارحم من معنا وارحم من تعلقوا بنا رحمة تغنينا عن رحمة من سواك. ഇവിടെ ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ നിനക്കറിയാം. ഈ അടുത്ത വീട്ടിലുള്ളവരും ഇതിന് ബന്ധപ്പെട്ടവരും സഹായിക്കുന്നവരും അരി കൊടുത്തവരും ഉള്ളി കൊടുത്തവരും അതുപോലെ ഇറച്ചി കൊടുത്തവരും ഇങ്ങനെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അറിയുന്നവനാണ്. നിരാശപ്പെടുത്തരുത് റഹ്മാനെ. ഖൈറും ബർക്കത്തും രണ്ടു ലോകത്തും നൽകണേ അല്ലാ. ഗൾഫിലുള്ള ഞങ്ങളെ ബന്ധപ്പെട്ടവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. എല്ലാവരും ദുആ ചെയ്യണം.